ഇഷ്ടങ്ങൾ ചെറിയ കൂടെ മാറി. ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പോ ഞങ്ങൾ കാറിലാണ് പോണേ. അപ്പോ അതിന്റെ ഒരു ഡേ ഔട്ട് വ്ലോഗ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇരിക്കോ, ഇവിടെ ഇരിക്കടാ. അവർ ഇച്ചോ പോവാ പറി, നമുക്ക് പോവാ. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നത് ഇലയില് പൊതിച്ചോറാണ് കേട്ടാ. ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് കഴിക്കണില്ല. അപ്പൊ പൊതിച്ചോറില് കയ്പ്പക്ക കൊണ്ടാട്ടം, പിന്നെ മീന്, ആ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് നമ്മളെ പൊതിച്ചോറില്ല, അതാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇലയില് പൊതിഞ്ഞിട്ട്, വാട്ട ഇലയിൽ പൊതിഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, വെള്ളം, പിന്നെ കറി, ചായ, പിന്നെ അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ മെയിനായിട്ട് പോണം ഉമ്മാൻ്റെ കടയിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാനാണ്. ഉമ്മാൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്കൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഉമ്മാൻ്റെ കടയ്ക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാനാണ്. ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു വലിയ ഷോപ്പുണ്ട്, അതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്പുകളുണ്ട്, ഒക്കെ ഹോൾസെയിലാണ്. അവിടെയാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടുന്ന് ഓരോന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാൻ നിൽക്കാണ്, കാറിൽ കയറാൻ നിൽക്കാണ്. പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് തരുവോ കടിക കടിക്ക കാറ് ഡ്രൈവ് ചെയ്തിരുന്നത് എന്റെ കാക്കയാണ്. ഇനി ഞങ്ങൾ ബീച്ചിക്ക് പോവാന്ന് വിചാരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ദാ ബീച്ച് എത്തിയിട്ടുണ്ട്. വൈകുന്നേരൊക്കെ കുഴപ്പമില്ല. കാക്കി ഇപ്പം അവിടുന്നാണ് കഴിച്ചത്, ഞങ്ങള് വേറെ സ്ഥലത്ത് നിന്നിട്ടാണ് കഴിച്ചത്. ഞങ്ങൾക്ക് നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു, അവിടെ ഇരിക്കാനൊന്നും അവിടെ സ്പേസ് ഒന്നുമില്ലായിരുന്നു. നല്ല സുഖമുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൻ്റെ തീരത്തായതുകൊണ്ടേ. ഞങ്ങൾ കഴിക്കണ നേരം കൊണ്ട് അയറന് റിച്ചുവിനേറ്റ് അവർ കടലിൻ്റെ അടുക്ക് പോയി. ഇപ്പം
അപ്പാനും ഉമ്മാനും ഒരു ഹോൾസെയിൽ കടയിലാക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവരവിടെ ആക്കിയിട്ട് ഞാനും കാക്കയും താത്തയും കൂടി തിരിച്ച് ബീച്ചിലേക്ക് തന്നെ പോവും. കുട്ടികൾ രണ്ടാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർ നീക്കണ വരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഒരു ബീച്ചിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി. എന്നിട്ട് കാക്ക അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും പിന്നെ വെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങി. ഞങ്ങൾ അവിടെ ഒരു വണ്ടി നിർത്തിട്ടിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഉമ്മാനും ഇപ്പാനും അവിടെ നിന്ന് കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. റിച്ച് അവിടെ ഇരുന്നിട്ട് റോഷൻസ് വ്ളോഗത്തെ വീഡിയോസ് ഇരുന്ന് കാണാണ്. വഴിയിലൊരു തട്ടുകട ഉണ്ടപ്പോൾ എല്ലാവരും ചായ അടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡേ ഔട്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.